വെൽക്കം ബാക്ക് ടു എജുവാലറ്റ് 2.0. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്ലസ് ടു കോമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, പ്ലസ് ടു സ്റ്റുഡൻസിന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ എല്ലാ പോർഷൻസും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കുറേയൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു ചാപ്റ്റേഴ്സ്, കുറേ പോർഷൻസ് ഫുള്ളായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കോമേഴ്സിൽ മാത്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഒഴിച്ചു ഒരുവിധമൊക്കെ എല്ലാം ചെറുതായ രീതിയിലും കട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ടുകാരുടെ കാര്യം പറയണേ. അപ്പോൾ നമുക്കിനി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മാർച്ച് കൂട്ടാതെ നമുക്കിനി ഉള്ളത് വെറും 3 മന്ത്സ് ആണ്. ഞാൻ നവംബറിൽ ലാസ്റ്റ് ഡേറ്റ് നോക്കിയിട്ടില്ല, അതുപോലെ തന്നെ നമ്മൾ മാർച്ചിൽ എക്സാം ഡേറ്റും ഞാൻ നോക്കിയിട്ടില്ല. ബാക്കിയുള്ള മാസം എന്ന് പറയുന്നത് നമുക്കിനി 3 മന്ത്സ് ആണുള്ളത്. ഓക്കെ, 3 മന്ത് എന്ന് പറയുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ മാസം മാത്രം നമ്മൾ മുൻനിർത്തി ഇനി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്. നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ സയൻസ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഇനി വൊക്കേഷണൽ ആയിക്കോട്ടെ, ഒന്നും നമുക്ക് പ്രശ്നമല്ല. നിങ്ങളപ്പോൾ ഈ സയൻസ് കൊമേഴ്സ് സബ്ജക്റ്റ് പറയണോട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി 3 മാസം നിങ്ങൾ പഠിക്കേണ്ടത്? അതായത് ഇനി ഇങ്ങനെയെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇതുവരെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകൾ ഉണ്ടായിരുന്നു, പ്ലസ് ടു ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് മാക്സിമം എല്ലാ കുട്ടികൾക്കും സ്കൂളുകളിലെ ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. എങ്ങനെയും ജനുവരി ആകുമ്പോഴേക്കും ടീച്ചേഴ്സ് എല്ലാം ഓടിപ്പാഞ്ഞ് ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും മാക്സിമം കഴിക്കും. അപ്പോൾ ഒരു 90-80% നമ്മുടെ എന്ത് കഴിഞ്ഞിട്ടുണ്ടാവാം, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി മുതൽ എത്ര ഉണ്ട് പഠിക്കാന്നൊക്കെ നമുക്ക് പറയാലോ. എത്രത്തോളം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്, ഓരോ സബ്ജക്റ്റ് എത്രത്തോളം ടഫാണ്, എത്രത്തോളം നമുക്കിനി മാർക്ക് വേണം. പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ടും കൂടി വന്നാൽ കട്ടായി. കാരണം എന്താണെന്നറിയോ, ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നാൽ നമുക്ക് ഒന്നും കൂടി അർപ്പിക്കാം ഇനി ഞാൻ എത്രത്തോളം പ്ലസ് ടുവിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഇനിയുള്ള 3 മാസം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അല്ലാണ്ട് സ്റ്റഡി പ്ലാൻ ഫോർ 13 ഡേയ്സ്, സ്റ്റഡി പ്ലാൻ ഫോർ 10 ഡേയ്സ് അതൊക്കെ നമ്മൾ ഇടാൻ സമയമായിട്ടില്ല. കാരണം എന്താണ്, നമുക്കിനി ടൈം ടേബിൾ വരണം. അതുപോലെ തന്നെ ടൈം ടേബിൾ വന്ന് നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് വന്ന് അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് എന്തിടാൻ സാധിക്കുള്ളൂ, നമുക്ക് സ്റ്റഡി പ്ലാനുകൾ അക്യുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യാലോ. കാരണം 3 മാസം നമുക്ക് ഇനി ഒരിക്കലും പ്ലസ് വൺ എക്സാമിൻ്റെ പോലെയോ ഇമ്പ്രൂവ്മെൻറ്റിനും നമ്മൾ വിഷമിച്ചിരുന്ന പോലെയോ നമുക്കിനി പ്ലസ് ടു എക്സാമിൻ്റെ റിസൾട്ട് സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിച്ചിരിക്കാൻ പാടില്ല. അത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ 3 മാസം നമുക്ക് ധാരാളമാണ്. ഈ 3 മാസത്തിനുള്ളിലെ നമ്മുടെ ഒരു 90% നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം, നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് ആദ്യം പഠിക്കണം, അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്കുള്ള 3 മാസം എന്ന് പറയുന്നത് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. 3 മാസം മാത്രം കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ള ദിവസങ്ങളുണ്ടല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾ ഉഴപ്പാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഡിസംബർ 1 തൊട്ട് നിങ്ങൾ എന്ത് ചെയ്തു തുടങ്ങാം, നിങ്ങളുടേതായ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടേതായ സ്റ്റഡി എന്ന് പറയുമ്പോൾ സ്കൂളിലേക്കുള്ളതും പഠിക്കണം, ഒപ്പം തന്നെ നമ്മുടെ പബ്ലിക് എക്സാമിനുള്ളതും നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ കൊമേഴ്സ് സബ്ജക്റ്റിനായാലും ഏത് സബ്ജക്റ്റിനായാലും നമുക്കൊരു 6 സബ്ജക്റ്റോളം നമുക്കുണ്ട് എക്സാമിന്. ഓക്കെ, നമുക്കറിയാം എത്ര സബ്ജക്റ്റ് ഉണ്ട്, 6 സബ്ജക്റ്റ് ഉണ്ട്. ഇതിലെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ബിസിനസ്, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ആണ്. ഓക്കെ, ബിസിനസ്സും എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി ആണ്. ഇതിലെ നമുക്ക് മലയാളം, ഇംഗ്ലീഷിന് നമ്മൾ മാറ്റി നിർത്താം. മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് അല്ല, നിങ്ങൾ ഈ മലയാളം ഇംഗ്ലീഷിൻ്റെയും ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള അവരുടെ, മലയാളമാണെങ്കിൽ അതിൻ്റെ ആശയം, പാഠത്തിൻ്റെ ആശയം എന്താണ് പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓരോ ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി മലയാളം. പിന്നീട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തിരിച്ചെഴുതാൻ പറ്റും. മലയാളം മാർക്ക് കിട്ടാനൊക്കെ അത്രയും എളുപ്പമാണ്, അതുപോലെ തന്നെ ഹിന്ദി. ഓക്കെ, ഇംഗ്ലീഷിന് വെച്ച് വരുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്, എഴുതാനും നമുക്ക് ഇംഗ്ലീഷ് സ്റ്റുഡൻസിന്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരായാലും മലയാളം മീഡിയം പഠിച്ചവരായാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സമ്മറിയോ അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് അതും അങ്ങോട്ടും ഇവിടെ മാറ്റി എഴുതാം. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്നുള്ളത് ഇവിടെ മാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏതിനെ സംബന്ധിച്ച്, ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയൊക്കെ എഴുതിയാലും മാർക്ക് തരാന്ന് പറയുന്നത്
നമ്മുടെ വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ച് ഒരു പിശുക്കാണ്. അവർക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിന് കൊടുക്കുക അത്രയും മടിയാണ്. അത് നിങ്ങൾ ആ ഒരു ബൈ ഹാർട്ട്നെസ്സിൽ പഠിച്ചു പോയാലും അതന്നെയാണ് അതിൻ്റെ അവസ്ഥ. എന്ന് വെച്ചാൽ പോലും നമുക്ക് എന്താ ഒരു ആവറേജ് മാർക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പ്രതീക്ഷിക്കാം? എന്തുകൊണ്ട് ഒരു സമ്മറി പഠിച്ചു പോയാൽ അത് വെച്ചിട്ട് നമുക്ക് ആവറേജ് മാർക്ക് അല്ലല്ലോ വേണ്ടതല്ല. നമുക്ക് അതിലും നല്ലൊരു എ പ്ലസ്സോ അല്ലെങ്കിൽ അതിന് കൂടുതൽ മാർക്കോ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഓരോ സബ്ജക്ട് വൈസ്. ഇനി നമുക്ക് ക്രിസ്മസ് പരീക്ഷ വരല്ലോ. ക്രിസ്മസ് പരീക്ഷ ഉള്ള കുട്ടികളാണെങ്കിൽ ആ ഒരു പോർഷൻസ് നന്നായി പഠിക്കുക. ഇപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാം വരുമ്പോൾ അതിന്റെ പോർഷൻസ് നല്ലവണ്ണം പഠിക്കണം. മലയാളം ഇംഗ്ലീഷ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും സമ്മറി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ മലയാളത്തിന്റെ ആശയങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ആശയങ്ങൾ അതിൽ നിന്നും വരുന്ന കഥാപാത്ര നിരൂപണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം സ്റ്റുഡൻസിനാണ്. ഹിന്ദി എനിക്ക് അത്ര അറിയില്ല, കാരണം എൻ്റെ സബ് മലയാളമായിരുന്നു. എന്നാലും ഹിന്ദിയിലും നിങ്ങൾക്ക് എന്തുണ്ടാവാം, ഈ പറഞ്ഞ പോലെ കാറ്റ് സ്കെച്ച് ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ വൈസായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇപ്പോൾ. അല്ലാണ്ട് ബൈ ഹാർട്ട് ഇത് ഒരു പാഠം മുക്കുമൂലയും വെച്ച് പഠിക്കേണ്ട സമയമായിട്ടില്ല. ഏത് സബ്ജക്റ്റിനെ സംബന്ധിച്ച്, മലയാളം ഇംഗ്ലീഷിനും ആയിട്ട്. ഓക്കെ, ബാക്കിയുള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ അതായത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ എക്കണോമിക്സ് ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഇനി സി എ പൊളിറ്റിക്സ് അതുപോലെ മാത്സ് അതൊക്കെ എടുത്ത കുട്ടികൾ ഉണ്ടാവും സബായിട്ട്, അവർക്കൊക്കെ ഇപ്പം ഏത് പോർഷൻസ് പഠിച്ചാലും താറോ ആയിട്ട് പഠിക്കാൻ സമയമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതെല്ലാം മെയിൻ ആണ്. നമ്മൾ ഈ പഠിക്കുന്ന ആക്ച്വൽ തന്നെയാണ് നമുക്ക് എക്സാമിന് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതിനെ ഒന്നുകൂടി വിപുലീകരിച്ചെഴുതാം, നമ്മുടേതായ ഭാഷയിൽ എഴുതാം. ഓക്കെ, പക്ഷേ ബിസിനസ് എക്കണോമിക്സ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്ന എക്സാക്ട് തന്നെയാണ് അതിൻ്റെ ആൻസർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട കൂടുതൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഏത് സബ്ജക്റ്റിനൊക്കെയാണ്, നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനാണ്, ബിസിനസ് എക്കണോമിക്സ് അക്കൗണ്ടൻസി സി എ പൊളിറ്റിക്സ്. സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അവരുടെ ഫിസിക്സ് കെമിസ്ട്രി സുവോളജി ബയോളജി ഒക്കെ അവരെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേഷൻ ഏതിനു കൊടുക്കുക, ബിസിനസ് എക്കണോമിക്സ് അക്കൗണ്ടൻസി ചെയ്യുക. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമുക്കിതിലെ അക്കൗണ്ടൻസിക്ക് പ്രാക്ടിക്കൽസ് വരുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സി എ എടുത്തവർക്കും പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഡൗട്ടാണ്, പ്രാക്ടിക്കൽസ് ഉണ്ടല്ലോ, അവർക്ക് ലാബ് ഉണ്ടല്ലോ. സി എ സംബന്ധിച്ചിടത്തോളം കുറേ പ്രോഗ്രാംസ് ഉണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ. അതുപോലെ അക്കൗണ്ടൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്, ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ടാലി ഒക്കെ വരുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രാക്ടിക്കൽസ് ഉള്ള കുട്ടികൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സൈഡിലെ പ്രാക്ടിക്കൽസ് വൈവകളൊക്കെ ഇപ്പൊ നടക്കും. ഇപ്പോഴല്ല, നമുക്കൊരു ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമുകളും വൈവകളും എല്ലാം കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമുക്ക് ആദ്യം കംപ്ലീറ്റ് ആവുക നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ തന്നെ നമ്മുടെ വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം നിങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ടത് എന്തായിരിക്കും, പ്രാക്ടിക്കൽസും വൈവയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ ഏത് പഠിക്കുക, ഈ പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റുകൾ അതായത് അക്കൗണ്ടൻസി സിഇഒ ഒക്കെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റ് അക്കൗണ്ടൻസി സിഇആണ്. ഏത് കുട്ടികളാണ്, പ്രാക്ടിക്കൽസ് ഉള്ള കുട്ടികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരാദ്യം നമ്മളെ അക്കൗണ്ടൻസി ആയാലും സിഇ ആണെങ്കിലും നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ടത് മാക്സിമം നല്ല തൊറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. 3 മാസം ഉണ്ടല്ലോ, 2 മാസം ഉണ്ടല്ലോ, ടൈം ഉണ്ടല്ലോ വെച്ചിട്ട് ഉഴപ്പി നടക്കേണ്ട. പ്ലസ് ടു എക്സാമിന്റെ സമയത്ത് നമ്മൾ വിഷമിച്ചിരിക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി പ്രാക്ടിക്കൽസ് ഇല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട സബ്ജക്ട് ഏതാണെന്നറിയോ, ബിസിനസ് എക്കണോമിക്സ് ആണ്. കാരണം വേറെ ഒന്നല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിയറി ബേസ്ഡ് ആണ് ബിസിനസ്. എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഒരുപാട് കർവുകളുണ്ട്, അതുപോലെ തന്നെ ഗ്രാഫുകളുണ്ട്, ഗ്രാഫ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ കാൽക്കുലേഷൻസ് ഉണ്ട്, ഫോർമുലകളുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം എക്കണോമിക്സും ബിസിനസ്സും പഠിക്കുക, അതിനുശേഷം നമ്മൾ ഏത് പഠിച്ചാൽ മതി, അക്കൗണ്ടൻസി ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടൻസി നമുക്ക് ഈറ്റ് മാർക്ക് തന്നെ എഴുതേണ്ടി വരിക പ്രാക്ടിക്കൽസ് ഇല്ലാത്തവരെ. അപ്പോൾ അവർക്കും കുറേ ക്വാണ്ടിറ്റി ഓഫ് തിയറീസ് ഇവിടെ പഠിക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അവർ തിയറിയുടെ കൂടെ ഒപ്പം തന്നെ എന്തും കൊണ്ടുപോകണം, എക്കണോമിക്സും ബിസിനസ്സും കൊണ്ടുപോകണം. അപ്പം നിങ്ങൾക്ക് ഈ 4 സബ്ജക്റ്റിലെ ഏത് ഓർഡർ വേണമെങ്കിലും സ്വീകരിക്കാം. ഡിഫിക്കൽട്ടായ സബ്ജക്റ്റ് ആദ്യം പഠിക്കാം. അല്ല, കാരണം എന്താ, നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കൽസ് മാർക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു രക്ഷയില്ല. കാരണം പ്രാക്ടിക്കൽസിലെ കുട്ടികൾക്ക് ഇപ്പോൾ പ്രാക്ടിക്കലും വൈവും പഠിക്കണമല്ലോ എന്ന ടെൻഷൻ ഉണ്ടെങ്കിൽ കൂടിയും 40 മാർക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് ഉറപ്പാണ്. എങ്ങനെ ഒരു 35 above ഉറപ്പാണ് അവർ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസിഡറേഷൻ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഈ 4 സബ്ജക്റ്റുകളിൽ
ഓർഡറിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ളത് വേണം ആദ്യം പഠിക്കാനായിട്ട്. ആ ഓർഡറിൽ പഠിച്ച് നമ്മൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഡിസംബർ മന്ത് ആണ് നമ്മൾ തുടങ്ങുന്നത്. ഞാനിതെല്ലാം ഡിസംബർ 1 തൊട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിന് മുന്നേ ഇനി ഇപ്പോഴത്തെ ദിവസങ്ങൾ ഇനിയും ഉണ്ടല്ലോ, ഒരു 10 days, ബിലോ 10 days ഒരു ആഴ്ചയ്ക്ക് ഇനിയുണ്ട് നവംബറിൽ. അപ്പോൾ ആ ഒരു ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത്രയും മുന്നേ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഡിസംബറിലേ മിസ് തുടങ്ങാവൂ എന്ന് പറഞ്ഞിട്ടൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. ഇനി എന്നോട് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നതാണ് ഏത് സബ്ജക്റ്റാണ് മിസ് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഇവിടെ ക്ലിയർ ആയല്ലോ. മെയിനായിട്ട് ലാംഗ്വേജസ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി. ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സാം അടുക്കും തോറും ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഏത് ലാംഗ്വേജ്, ബിസിനസ്സും എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തിയറിയാണ് കൂടുതൽ പേർക്ക് വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രാക്ടിക്കൽസ് ഇല്ലാത്തവരെ നിങ്ങളെ ഡിഫിക്കൽട്ട് അനുസരിച്ച് പഠിക്കാം. പ്രാക്ടിക്കലും വൈവുള്ള കുട്ടികൾ അതിൻ്റെ സബ്ജക്റ്റ് ആദ്യം പഠിച്ചു തുടങ്ങാം. കാരണം പ്രാക്ടിക്കലും വൈവേയും പഠിക്കേണ്ടത് ജനുവരി ലാസ്റ്റ് ജനുവരി ഒക്കെ ആയിട്ട് നിങ്ങൾ എന്തായാലും പ്രാക്ടിക്കൽസും വൈവേയും ഒക്കെ പഠിക്കണം. അപ്പോൾ ആ ഒരു ഡേയ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ തിയറി പാർട്ടുകളോ പ്രോബ്ലംസോ ചെയ്ത് നോക്കി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഏത് പഠിക്കുക, പ്രാക്ടിക്കൽസ് ഉള്ള ഈ സബ്ജക്റ്റ് പഠിച്ച് ആ ഒരു തലവേദന കഴിഞ്ഞല്ലോ, പിന്നീട് പ്രാക്ടിക്കൽസ് നോക്കുക, അത് കഴിഞ്ഞ് തിയറി നോക്കുക, അത് കഴിഞ്ഞ് ലാംഗ്വേജ് നോക്കുക. ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ പോർഷൻസും ചകഞ്ഞ് ചകഞ്ഞ് റിവൈസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഓർഡർ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്, കാരണം ഇങ്ങനെ പോവുകയാണ് നിങ്ങൾക്ക് ഒന്നും കൂടിയും പറ്റും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓർഡർ കിട്ടിയല്ലോ ഏത് സബ്ജക്റ്റ് ആദ്യം പഠിക്കണം, ഏതാണ് എനിക്ക് എളുപ്പം, ഏതാണ് എനിക്ക് ഡിഫിക്കൾട്ട്, എനിക്ക് പ്രാക്ടിക്കൽ എളുപ്പമാണോ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ വെച്ചിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സബ്ജക്റ്റുകൾ വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ മിസ് പറഞ്ഞ പോലെ എനിക്ക് ഏതാണ് ടഫ്, എനിക്ക് ഈ പ്രാക്ടിക്കൽസ് കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ തിയറി ഭാഗം നോക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ലാംഗ്വേജ് എനിക്ക് ഒട്ടും അറിയാത്ത ആൾക്കാരാണ് വെച്ചെങ്കിൽ നിങ്ങൾ ലാംഗ്വേജുകളും സൈഡായിട്ട് നോക്കണം. ഓക്കെ, ഇനി ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നിങ്ങൾ ഇനി 3 മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനുവരിയിലെ ഒരു സ്റ്റഡി പ്ലാൻ ഇടണം. അതുപോലെ തന്നെ 3 മന്ത് സ്റ്റഡി പ്ലാൻ ഞാൻ ഇടുന്നുണ്ട്. 1 മന്ത് സ്റ്റഡി പ്ലാൻ ഇടാം നമുക്ക്. അതുപോലെ എക്സാമിൻ്റെ കുറച്ച് ഡേയ്സിന് മുന്നേ അല്ലെങ്കിൽ ഓരോ കവർ ചെയ്ത ഭാഗങ്ങൾ, റിവൈസ് ചെയ്ത ഭാഗങ്ങൾ, അതൊക്കെ നമുക്ക് ഇടണം. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നിങ്ങളൊരു കാര്യം, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ, പ്ലസ് ടു പഠിക്കാനേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക, 3 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കി പഠിക്കുക. മാർച്ച് എന്നുള്ളൊരു മാസമുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കേ വേണ്ട. മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് പഠനം കഴിഞ്ഞിരിക്കണം. ജസ്റ്റ് റിവിഷൻ മാത്രമാണ് മാർച്ച് മാസം നമ്മൾ നോക്കേണ്ടത്. ചിലപ്പോൾ മാർച്ച് 12-ാം തീയതിയോ അങ്ങനെയൊക്കെയാവും എക്സാം വരിക. ചിലപ്പോൾ 1 വീക്ക് അടുപ്പിച്ചിട്ടൊക്കെ ആവും എക്സാം. അപ്പോൾ നമ്മൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കിനി എത്ര മന്ത് ഉള്ളൂ, 3 മന്ത്സ് ഉള്ളു. അതായത് വെറും നമുക്കൊരു 85 or 90 days ഇല്ല. ഓക്കെ, 90 days നമുക്ക് കയ്യിലുണ്ടാവില്ല എന്ന് ചിന്തിക്കാം. അടുത്തതായിട്ട് നമ്മൾ മാർച്ച് ആകുമ്പോഴേക്കും 90% പഠിച്ച് കഴിയുക. അതായത് 100% പഠിക്കണം എന്നാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. ഇനി അത്രയും പറ്റാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, 90% പഠിക്കുക. പിന്നെ ഇപ്പോഴെങ്കിലും നിങ്ങളെല്ലാവരും, ഇപ്പോൾ കുറേ പേരുണ്ടാവില്ല നമുക്ക് അത്രേ അറിയാം, ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, ഇപ്പം തൊട്ടെങ്കിലും നിങ്ങളൊരു 5:30 എണീക്കാൻ നോക്കുക. അതായത് ഇപ്പം ഇനി 3 മാസം ഉണ്ടല്ലോ എന്ന് കരുതി 6-7 മണി എന്നൊക്കെ ഉള്ളത് കുറച്ച്, അതുപോലെ എക്സാം ക്ലാസ്സിന് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ എന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഒരു 5:30 നിങ്ങളിപ്പോൾ എണീക്കാൻ നോക്കുക. എഴുന്നേറ്റ് നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ എന്ത് ചെയ്യുക, റിഫ്രഷ് ആവാം. നിങ്ങൾക്ക് പ്രയർ ടൈം ഉണ്ടാവാം. മുസ്ലിം കുട്ടികളാണെങ്കിലും നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാം. ഹിന്ദുസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അങ്ങനെ ഏത് മതത്തിലെ ആൾക്കാരാണെങ്കിലും നിങ്ങൾ എണീറ്റ് കുറച്ച് നേരം ഒന്ന് നിങ്ങളുടെ പ്രയർ ടൈമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 6 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ചിൽ ടൈമാണ്. നമുക്ക് എന്താ പറയുക, ബ്രഷ് ചെയ്യാം, അതുപോലെ തന്നെ കുറച്ച് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കാം, അതുപോലെ തന്നെ പിന്നെ യോഗ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. കാരണം അത് റിലാക്സേഷൻ ടൈമാണ് ആ ഒരു ടൈം. എന്നിട്ട് ഒരു 6:00 തൊട്ടിട്ട് നിങ്ങൾക്ക് ഒരു 7 മണി വരെ ഒരു 1 hour നിങ്ങൾക്ക് പഠിച്ചുകൂടെ. ആ ഒരു ഉഷാറിൽ നിങ്ങൾക്കൊരു 1 hour പഠിക്കാം. ഓക്കെ, ഇനി മോർണിംഗിൽ പഠിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം എവിടെ ആഡ് ചെയ്യുക, നൈറ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, കൂടുതലും മോർണിംഗിൽ പഠിക്കേണ്ടത് നല്ലതാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. കാരണം അത് എത്രത്തോളം എല്ലാവർക്കും സക്സസ് ആണെന്ന് എനിക്കറിയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും മോർണിംഗിൽ പഠിച്ചിട്ടില്ല. പക്ഷെ പകരം ഞാൻ എവിടെ ആഡ് ചെയ്യും, ഞാൻ നൈറ്റ്
ആഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഹോളിഡേയ്സ് ഒക്കെയാണ് ഞാൻ കൂടുതൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എൻ്റെ ഒരു രീതിയാണ്, നിങ്ങൾ അതുപോലെ കൺവേർട്ട് ചെയ്യേണ്ട. പക്ഷെ മോർണിംഗ് പഠിക്കേണ്ട അത്രയും നല്ലതാണ്. മോർണിംഗിൽ ഒരു 1 hour നിങ്ങൾ പഠിക്കുക. അത് ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിരിക്കണം മോർണിംഗിൽ പഠിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ഉള്ള സബ്ജക്റ്റ്, അക്കൗണ്ടൻസിന് വല്ല പ്രോബ്ലം ചെയ്യേ, അതും അല്ലെങ്കിൽ വല്ല തിയറിയാണ് നിങ്ങൾക്ക്. ചില കുട്ടികൾക്ക് മാത്സ് ഒക്കെ ഇഷ്ടമാണ്, അപ്പോൾ മാത്സ് സബ്ജക്റ്റ് ഇഷ്ടമുള്ള പോലെ അക്കൗണ്ടൻസ് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടില്ല, എനിക്ക് ഈസിയാണ്. ഒരു ക്ലിക്കിൽ കൂടെ പോകാവുന്ന കുട്ടികളുണ്ട്, അവർക്ക് ഡിഫിക്കൽട്ട് ഉണ്ടാവുക തിയറി ഭാഗമായിരിക്കും. പക്ഷെ ചില കുട്ടികൾക്ക് തിയറി ആയിരിക്കും ടഫ്. അപ്പോൾ നിങ്ങളുടെ ഡിഫിക്കൽട്ട് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട്, ആ ഒരു സബ്ജക്റ്റിൽ ഒരു 2 pages നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാമല്ലോ, ഒരു 1 hour ഇരുന്നിട്ട്. അത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡിൽ ഓരോരോ കാര്യം എന്താണ്, പബ്ലിക് എക്സാം എന്നുള്ളൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയിട്ട് വേണം ഇപ്പോൾ പഠിക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ആ ഒരു ഉഷാർ വരുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ പഠിക്കുകയാണ് എന്ന് വിചാരിച്ച് ഒരു 2-3 pages പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ ഏത് പഠിക്കുകയാണെങ്കിലും, അത് കൊമേഴ്സിൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതുപോലെ സയൻസ് കുട്ടികളായിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് കുട്ടികളായിക്കോട്ടെ, ആര് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയ സബ്ജക്റ്റ് വേണം മോർണിംഗിൽ പഠിക്കാൻ. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമാണല്ലോ, ഡിസംബറിലൊക്കെ. ഇപ്പോൾ സ്കൂളിൽക്ക് വല്ല റിവിഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വല്ല പ്രോബ്ലം തന്നിട്ടുണ്ട് ചെയ്യാനുള്ളത്, നിങ്ങളത് പഠിച്ചോ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഇപ്പോൾ സ്കൂളിൽ എടുക്കുന്ന പോർഷനും പബ്ലിക് എക്സാമിൻ്റെ ഒരു പോർഷനാണല്ലേ. ഓക്കെ, നമുക്ക് ഇനി ഇത് കഴിഞ്ഞ് ഇപ്പോൾ എടുക്കണത് പബ്ലിക് എക്സാമിന് വരില്ലല്ലോ, ഒന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ എടുക്കണ എല്ലാം നമുക്ക് പബ്ലിക് എക്സാമിന് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മോർണിംഗിൽ നിങ്ങൾക്ക് സ്കൂളിലെ ഡിഫിക്കൽട്ടി വേണമെങ്കിൽ നോക്കാം, അന്ന് പറഞ്ഞ ഹോംവർക്കുകൾ ചെയ്ത് നോക്കാം ഒന്നും കൂടി കാണാണ്ട്, അന്ന് വല്ല റിവിഷൻ പറഞ്ഞ സ്കൂളുകളാണെങ്കിൽ അതിരുന്ന് പഠിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. ഞാൻ പക്ഷെ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് പഠിക്കാനാണ്. പിന്നെ എന്ന് വെച്ചാൽ സ്കൂളിൽ ഈവനിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സ്കൂളുകളിൽ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, ചില സ്കൂളുകൾ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ രാവിലത്തെ ഒരു 1 hour കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഈവനിങ് സ്കൂൾ വിട്ട് വരുന്ന ആ ടൈം വരെ നിങ്ങളെ കിട്ടണില്ലല്ലോ പഠിക്കുക. നിങ്ങൾ സ്കൂളിലാണ്, സ്കൂൾ കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിവിഷൻ പറഞ്ഞിട്ടുണ്ടാവാം വല്ല സബ്ജക്റ്റുകൾ. ആ റിവിഷൻ നിങ്ങൾ 100% ആത്മാർത്ഥമായി വേണം പഠിക്കാനായിട്ട്. അതായത് സ്കൂളിലേക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കത് എവിടെ ആവശ്യമാണ്, പബ്ലിക് എക്സാമിന് ആവശ്യമാണ് എന്നുള്ളൊരു മൈൻഡോടു കൂടി പഠിക്കണം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫിക്കൽ സബ്ജക്റ്റ് മോർണിംഗിൽ പഠിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വേറൊരു കാര്യം, എൻ്റെ പ്ലാൻ ഫോർ ടുമോറോ സ്റ്റഡി, അതായത് ഒരു ടു ഡു ലിസ്റ്റാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കണം. ഞാൻ നാളെ ഇത് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഇത്രയും ഭാഗം വരെ ഞാൻ പഠിക്കും എന്നൊരു ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കണം. ഓക്കെ, പിന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്കൊരു 11:30 വരെ ഒക്കെ വേഗം പഠിച്ചൊന്ന് കിടന്നുറങ്ങൊക്കെ ചെയ്യാം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈം എന്നുള്ളത് മാറ്റും. കാരണം ഞാനൊരു 3 months സ്റ്റഡി പ്ലാൻ ആണ് പറയുന്നത്. ഈ 3 months സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നിങ്ങളൊരു 11:30 ഉറങ്ങാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫംഗ്ഷൻസ് ഒക്കെ ഇനി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. കാരണം ഇപ്പം പിന്നെ ഡിസംബർ ജനുവരി കാലമാണ്, ഇനി ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ വരും. ആ ഒരു ഡേയ്സ് നിങ്ങൾക്ക് ഒന്ന് പിടിച്ച ഒരു കൊല്ലല്ലേ, ബാക്കിയുള്ള ദിവസം ബാക്കിയുള്ള കൊല്ലങ്ങളൊക്കെ നമുക്ക് ഇനി ആഘോഷിക്കാമല്ലോ. ഈ ഒരു കൊല്ലം ഒന്ന് മുറുകെ പിടിച്ചാൽ നമുക്ക് പ്ലസ് ടു ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് തന്നെ ഈ ഒരു അൺവാണ്ടഡ് ഫംഗ്ഷൻസ് അതുപോലെ തന്നെ കുറേ പരിപാടികളൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ എക്സാം സ്റ്റഡി, അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 100% എന്തിൽ പഠിക്കുക, ആത്മാർത്ഥതയോടുകൂടി പബ്ലിക് എക്സാമിനെ മുൻകണ്ടിട്ട് വേണം ക്രിസ്മസ് സ്റ്റഡി പഠിക്കാൻ. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ പോർഷൻസ് പിന്നീട് നോക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. ഈ ഒരു ഭാഗം ഇപ്പോൾ 2-3 chapters ഇപ്പോൾ അക്കൗണ്ടൻസി 3 chapters ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ട് വെച്ചെങ്കിൽ ആ 3 ഭാഗം നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് പബ്ലിക് എക്സാമിന് ആ ബുക്കിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം ഈസി ആവും. കാരണം അത് ഓൾറെഡി ഞാനൊരു എക്സാമിന് പഠിച്ചതാണ്. ഓക്കെ, പിന്നെ ടു ഡു ലിസ്റ്റ് ഫോർ വീക്സ്, ഓരോ വീക്കിലും നിങ്ങൾ ടു ഡു ലിസ്റ്റ് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ ഒരാഴ്ചയ്ക്ക് ആദ്യം ഒരു ടു ഡു ലിസ്റ്റ് ഞാൻ ഒരാഴ്ച ഞാൻ അക്കൗണ്ടൻസി ഇത്ര സബ്ജക്റ്റ് ഞാൻ കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടൻസി പോട്ടെ സി എ അല്ലെങ്കിൽ ബിസിനസ് ഞാൻ ഇത്ര സമയം കവർ ചെയ്യുന്നു എന്നൊക്കെ നോക്കാം. ഇനി നിങ്ങൾക്ക് വേറൊരു പ്രശ്നം കൂടി, ടു ഡു ലിസ്റ്റ് റെഡിയാക്കുമ്പോൾ നമ്മുടെ ഹോളിഡേ പ്ലാൻസും കൂടി നമ്മളൊന്ന് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം സ്കൂളുള്ള ടൈം ആവില്ല നമുക്ക് ഹോളിഡേയ്സിന് ഉണ്ടാവുക. അപ്പം ഞാൻ പ്രത്യേകം നിങ്ങൾക്കായിട്ട് ഒരു സ്റ്റഡി പ്ലാന് ടൈം വെച്ചിട്ട് റെഡിയാക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ചെയ്യണം, അതിൽ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ 1 December സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പഠിക്കേണ്ടത് ഓർഡറുകൾ ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കൽസ് ഉള്ളത് ആദ്യം നോക്കുക, പിന്നീട് നിങ്ങൾക്ക് ടു ഡേ ലിസ്റ്റ് റെഡിയാക്കാം, വീക്കിലി ഞാൻ ഇത്ര പോർഷൻസ് കവർ ചെയ്യുന്നു റെഡിയാക്കാം, ഇനി അതും കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസ് ആദ്യം നോക്കാം, പിന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എഴുതാം, പിന്നെ എക്കണോമിക്സ് ഒക്കെ ഒന്ന് പറയും.
കഴിയുമ്പോൾ ഗ്രാഫുകൾ മാത്രം ആദ്യം പഠിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഉണ്ട്. ഈവനിങ്ങിന് വന്ന ശേഷം ഇനി നിങ്ങൾ മോർണിംഗിൽ 1 hour പഠിക്കുക. 1 hour നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരിക്കണം. ഈവനിങ്ങിന് വന്ന ശേഷം നിങ്ങളൊരു 5:30 എത്തുന്നത് എങ്കിൽ, നിങ്ങളൊരു സ്കൂൾ ടൈം 5:30 എത്തുന്നത് എങ്കിൽ, നിങ്ങളൊരു 6:30 കഴിഞ്ഞ് ഒരു 7:00 മുതൽ പഠിക്കാതിരുന്നാൽ മതി. 7:00 തൊട്ടിട്ട് ഒരു 9 വരെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കറൻറ്റ് ചാപ്റ്റേഴ്സ് ഓഫ് യുവർ സ്കൂൾ നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. ഇപ്പം എന്തൊക്കെയാണ് എടുക്കുന്നത്, ഇപ്പം നിങ്ങൾ സ്കൂളിലേക്ക് ചെയ്യേണ്ട ഹോം വർക്കുകൾ, ഇപ്പം നിങ്ങൾ സ്കൂളിലേക്ക് പഠിക്കേണ്ട റിവിഷനുകളൊക്കെ ഈ 3 hours കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം നിങ്ങളുടേതായ സ്റ്റഡിയിലേക്ക് കടന്നാൽ മതി. അതായത് അതിനുശേഷം നമ്മളെ പബ്ലിക് എക്സാമിൻ്റെ സ്റ്റഡിയിലേക്ക് നിങ്ങളെ ടു ഡു ലിസ്റ്റ് പ്രകാരം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ +2 study ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇനി ആരും ടെൻഷൻ അടിച്ചിരിക്കൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം ടൈമുണ്ട് കയ്യിൽ. അത് വെച്ചിട്ട് കുറേ ടൈമുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ മാക്സിമം സ്കിപ്പ് ചെയ്യാനും അതുപോലെ ടൈം വെറുതെ കളയാനും നിൽക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞു, +1 exam കഴിഞ്ഞു, +1 കഴിഞ്ഞ് റിസൾട്ട് നമുക്ക് ഹാഫ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഇങ്ങോട്ട് കിട്ടും. അതുകൂടിയും കഴിഞ്ഞാൽ +2 കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞിവിടെ. +2 class കഴിഞ്ഞിട്ട് +2 ഇരിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടും അവിടെ സേം ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വിഷമിപ്പിക്കുന്ന സംഭവമാണ്. അതിലേക്ക് നമ്മൾ ആരും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടത് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടി എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പഠിക്കാൻ. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അതാണ് നമ്മുടെ ലക്ഷ്യം. 3 months കൊണ്ട് 90% നമ്മൾ കവർ ചെയ്യണം. ഇനി ഞാൻ ഇതിൽ ഓരോ സബ്ജക്റ്റിലും വെയിറ്റേജസ് വീഡിയോ ഇടാൻ പോവുകയാണ്. ഇപ്പം അക്കൗണ്ടൻസിയുടെ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ഏതാണ്, അപ്പം നിങ്ങൾക്ക് ഓർഡറിലെ ടു ഡു ലിസ്റ്റ് റെഡി ആക്കുമ്പോൾ ഏറ്റവും വെയിറ്റേജസ് ഉള്ള ചാപ്റ്റർ ആദ്യം പഠിക്കാമല്ലോ. അതേപോലെ തന്നെ എക്കണോമിക്സ്, എക്കണോമിക്സിൽ ഞാൻ ഗ്രാഫ് മാത്രമായിട്ടൊരു വീഡിയോ ഇടാം. കാരണം നിങ്ങൾക്ക് അതിൽ ഒരുപാട് ഗ്രാഫും ഒരുപാട് റെപ്രസെൻറ്റേഷനും പഠിക്കാനുണ്ട്. അത് മാത്രം ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് അത് മാത്രം പഠിക്കാം. ഇക്വേഷൻസ് മാത്രമായിട്ടൊരു വീഡിയോ തരാം, അപ്പം അത് മാത്രം പഠിക്കാം. അതുപോലെ എക്കണോമിക്സിൽ മോർ വെയിറ്റേജസ് ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കാം. അതുപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മൾ മോർ വെയിറ്റേജസ് ഉള്ള ചാപ്റ്റേഴ്സ് ഓരോ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ ആ വെയിറ്റേജസ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കുട്ടികളും ഇതെല്ലാം ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്കിന് ടൈമുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ പഠിച്ച് പോകാൻ പറ്റും. അതുകൊണ്ടാണ് December 1st നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതുപോലെ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, ടെൻഷൻ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നറിയില്ല, ഏതൊക്കെയാണ് കൂടുതൽ കവർ ചെയ്യേണ്ടത് എന്നറിയില്ല, എങ്ങനെയുള്ള വിഷമത്തിലുള്ള പിള്ളേരൊക്കെ ഉണ്ടെച്ചെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ഒരു ചാനലിൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, താങ്ക് യു.